അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു മുഹമ്മദിൻ റബിള്ളാലമീൻ വസല്ലുഅലബീന മുഹമ്മദീൻ അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മതത്തിൽ ഓരോരോ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിലൂടെ ജനശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ഇപ്പോൾ പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കാവശ്യം പബ്ലിസിറ്റിയാണ് നാലാളുകൾ അറിയണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകണം എന്നിട്ടതൊരു വെറൈറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല ആളുകളും ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് പല രൂപത്തിലുള്ള കോപ്രായങ്ങളും കാട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് അതിനിപ്പോൾ പലപ്പോഴും വേദിയാക്കുന്നത് പവിത്രമായ ഇസ്ലാമിൻ്റെ നിക്കാഹിൻ്റെ അഥവാ വിവാഹത്തിൻ്റെ വേദിയാണ് നമുക്കറിയാം വിവാഹരംഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങളും പേക്കൂത്തുകളുമൊക്കെ ഇതൊക്കെ ചർച്ചയാകുകയും അറിയപ്പെടുകയും അതൊക്കെ വലിയ ഒരു സംഭവമായി സമൂഹത്തിൽ അറിയപ്പെടാനുള്ള തത്രപ്പാടിലാണ് ഇന്ന് പല ആളുകളും ഇതൊക്കെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു രണ്ട് മൂന്നാല് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഒരു നിക്കാഹിൻ്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങളിൽ പല ആളുകളും കണ്ടുകാണും മുസ്ലിം സമുദായത്തിന് പരിചയമില്ലാത്ത ഒരു രീതിയാണ് അവിടെ നമ്മൾ കണ്ടത് മാത്രമല്ല അനിസ്ലാമികമായ ഇസ്ലാമികമായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ആ നിക്കാഹിൻ്റെ വേദിയിൽ അതല്ലെങ്കിൽ ആ നിക്കാഹുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തു ഈ വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ പല ആളുകളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടത് പല രൂപത്തിലുള്ള അടിക്കുറിപ്പുകൾ നൽകിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നതാണ് ചില ആളുകൾ പറയുന്നു മുസ്ലിം സമുദായത്തിനകത്ത് വലിയ പരിഷ്കരണം കണ്ടോ വധു തന്നെ വേദിയിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ ഒരു വെറൈറ്റി നിക്കാഹായി പരിഷ്കരണമായി അതിനെ അവതരിപ്പിക്കുന്നവരുണ്ട് വേറെ ചില ആളുകൾ കണ്ടോ പോയി പോയി സെലഫികളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ പരിഷ്കരണത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് സെലഫികളുടെ മേൽ അതിനെ കെട്ടിവെച്ച് ആഘോഷിക്കുന്ന സമസ്തക്കാരെ പോലെ പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വേറെ ചില ആളുകൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ചെയ്തതാണ് എന്നൊക്കെ പല രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആരാണ് ആനിക്കാഹ് നടത്തിയത് ഇസ്ലാമികമായി ആ നിക്കാഹ് ശരിയാകുമോ അതല്ലെങ്കിൽ എന്തൊക്കെ തകരാറാണ് അതിനുള്ളത് വിശദമായ നിലയ്ക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഹോദരങ്ങളെ ആദ്യം നമുക്ക് ഈ വെറൈറ്റി നിക്കാഹ് ഒന്ന് കാണാം കാരണം ഞാനിത് സംസാരിക്കുമ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് കാണാത്ത ആളുകളും എൻ്റെ സംസാരം കേൾക്കുന്നവരിൽ ഉണ്ടാകുമല്ലോ അവർക്ക് വേണ്ടി ഞാൻ അതിന്റെ ചെറിയ ഒരു ഭാഗം ഒന്ന് പ്ലേ ചെയ്യുകയാണ് അതിനുശേഷം നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഞാൻ അതിനുമ്പ് പുതിയോട് ചോദിക്കാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള വിവാഹത്തിന് Mudah bersama teman Inilah Ini Ini bahagian Mudah Mudah jirikan Mudah uh, mici jirikan Dengan Kaya lalu Yang berlaluan Aku tidak menyesal Bismillahirrahmanirrahim. Aku വബി തംകിഹി ബൈന ഹുദാ ബിൻ റസീന ആയിഷ വ ഉസാഫ അഹ്സൻ വ നിഹാലു ഫറൂസ് മാപുട്ടി വ മൈമൂന ഇമാരനിൽ മുഖവവ വ ഖാല കൻ അൻ ഹുമാ ബാറകല്ലാഹു ലുകുമാ വ ബാറക അലൈകുമാ വ ജമാ ബൈനുകുമാ ഫൈ ഖൈർ ബാറകല്ലാഹു ലുകുമാ വ ബാറക അലൈകുമാ വ ജമാ ബൈനുകുമാ ഫൈ ഖൈർ കണ്ടല്ല സഹോദരങ്ങളെ ഇതാണ് ഇപ്പോൾ പ്രജരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് ഈ നിക്കാഹ് നടത്തിയത് സത്യത്തിൽ സെലഫികളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല മറിച്ച് അതിന് നേതൃത്വം നൽകിയ വ്യക്തി ഷിയായിസത്തിൻ്റെ പ്രചാരകനാണ് അതായത് പച്ചയായ ഷി ആശയം പ്രചരിപ്പിക്കുന്ന അതിൻ്റെ ഒരേജൻറ്റായി കേരളത്തിലെ ഷിയായിസത്തിൻ്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ നിക്കാഹിന് നേതൃത്വം കൊടുത്തത് എന്ന് ആധികാരികമായി ഒന്നാമതായി സൂചിപ്പിക്കുകയാണ് വ്യക്തമായ നിലയ്ക്ക് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയുന്നത് ഈ നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് ഔസാ ഫാഷൻ എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം തന്നെ ഇറാനിലെ ആയത്തുള്ളമാരോട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് അവകാശപ്പെടുന്ന അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ് ഇയാൾ ഷിയായിസത്തിൻ്റെ ഏജൻറ്റാണ് ഷിയ ആശയം പ്രചരിപ്പിക്കുന്ന അഖ്ലിസുന്നത്തിൻ്റെ നേർ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിഭാഗമായ ഷിയായിസത്തിൻ്റെ ആശയമാണ് ഇയാൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം അദർ ബുക്സ് എന്ന് പറയുന്ന ഒരു പുസ്തക ശൃംഖല സത്യത്തിൽ അത് ബുദ്ധിജീവികൾക്കിടയിൽ ഷിയായിസം പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ആ അതർ ബുക്സിൻ്റെ മാനേജിങ് എഡിറ്ററായിട്ടാണ് ഈ ഔസാഫ് ഹസൻ അത് നിലകൊള്ളുന്നത് അതല്ലെങ്കിൽ മാനേജിംഗ് എഡിറ്ററാണ് നമ്മൾ മനസ്സിലാക്കണം മാത്രവുമല്ല സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങളിൽ സെലഫി വിരുദ്ധ ആശയം എഴുതുകയാണ് സാധാരണ ഇയാൾ ചെയ്യുന്ന ഇയാളുടെ ഒരു പണി മാത്രമല്ല കാനഡയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഷീ പ്രസിദ്ധീകരണമുണ്ട് ക്രസൻറ്റ് ഇൻ്റർനാഷണൽ എന്നാണ് ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് രണ്ടായിരം ലക്കത്തിൽ ഇയാളുടെ ഒരു കുറിപ്പ് അതിൽ കാണാം വേറെയും ധാരാളം സംഗതികളുണ്ട് ഞാനൊരു ഉദാഹരണം മാത്രം പറയുകയാണ് ഔസാഫ് ഹസന്റെ ഒരു കുറിപ്പ് അതിൽ കാണാം അതിൽ ജനാധിപത്യത്തിൻ്റെ അപകടത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഇയാൾ പറയുന്നുണ്ട് അതിനോട് നമുക്ക് യോജിക്കാം യോജിക്കാം അത് വേറെ വിഷയം അതിൽ ഇയാൾ പറയുന്നൊരു കാര്യം ജനാധിപത്യത്തിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ അപൂർവ ബുദ്ധിജീവികളിൽ ഒരാളാണത്രേ കുമൈനി ആയത്തുള്ള കുമൈനി അതായത് ഷിയാക്കലുടെ ആത്മീയ നേതാവ് മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രീയ ചരിത്രത്തിൽ വിലായത്തുൽ വിലായത്തുൽഫിഖ് എന്ന മഹത്തായ സിദ്ധാന്തത്തിന് വഴിതെളിയിച്ച് ഷിഇ ലോകത്ത് ഇജിത് മഹത്തായ ഒരു നേട്ടം കൈവരിക്കാൻ ഈ ആയത്തുല്ല ഹുമേനിക്ക് സാധിച്ചു എന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇതിനെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കാൻ സുന്നി ലോകത്തുള്ള പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതൊരു ദൗർഭാഗ്യകരമാണ് ഖേദം പ്രകടിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സുന്നി ലോകത്തെ അനേകായിരം പണ്ഡിതന്മാർക്ക് മനസ്സിലാകാത്ത അവർക്ക് തിരിയാത്ത പല സംഗതികളും കുമൈനിയാണ് അദ്ദേഹത്തിനാണ് അത് മനസ്സിലായതെന്നും അതിൽ ഈ സുന്നി ലോകത്തുള്ള പണ്ഡിതന്മാർ പരാജയപ്പെട്ടപ്പോൾ വിജയിച്ചത് ഈ ആയത്തുള്ള കുമൈനിയാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം അതിൽ പറഞ്ഞു വെക്കുന്നത് മനസ്സിലാക്കണം നമ്മൾ എന്തിനാണ് ഞാനിത് പറഞ്ഞത് ഇയാളുടെ ഷിയാബന്ധത്തെ സൂചിപ്പിക്കാനുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് വേറെയും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഇയാൾ തന്നെയാണ് ശാന്തപരത്ത് സുന്നി ഷീഇ സംവാദം നടക്കുമ്പോൾ ഷിയാക്കളെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിച്ചത് യൗസാഫ് ഹസനാണ് അപ്പോൾ ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ കൃത്യമായ നിലക്ക് മനസ്സിലാക്കണം വേറെയും എത്രയോ തെളിവുണ്ട് ഇപ്പോൾ ഹാമിദ് അൽഹാർ എന്ന് പറയുന്ന ഷീഇ ചിന്തകൻ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് വഹാബിസം അത് സുന്നികളെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിച്ചത് ഈ ഔസാ ഫാസനാണ് വേറെ എത്ര തെളിവുകൾ വേണം ഇനി നിങ്ങൾ നോക്കൂ ഇറാഖിലെ സൂഫി ഷീഇ യഹിയ നീൻവി അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ കേരളത്തിലെ സമസ്ത സ്റ്റേജുകളിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് ഈ ഔസാ ഫാസനാണ് അപ്പോൾ ഇതൊക്കെ സെൽഫികളാണ് ചെയ്തത് പരിഷ്കരണത്തിൻ്റെ പേരിൽ ഇവരെവിടെ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കുറിപ്പെഴുതുകയും ഈ നിലക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളും ഇത് ആരുടേതാണ് എന്ന് തിരിച്ചറിയാതെ ആശയക്കുഴപ്പത്തിലായ ആളുകളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ നിക്കാഹിന് നേതൃത്വം കൊടുത്തത് സ്വന്തം മകളുടെ നിക്കാഹിന് നേതൃത്വം കൊടുത്ത് ഈ രൂപത്തിലുള്ള ഒരു സീനുണ്ടാക്കിയത് സത്യത്തിൽ ഈ ഷീ ആശയക്കാരനാണ് എന്ന് ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കണം ഇനി എന്താണ് അവിടെ നടന്നത് അവിടെ മൂന്നാളുകൾ ഇങ്ങനെ ചേർട്ടിയിരിക്കുന്നുണ്ട് ചുറ്റുഭാഗം കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അവർ കൂക്കും വിളിയും കൈകൊട്ടുമൊക്കെ നടത്തുന്നുണ്ട് അതാണല്ലോ നമ്മൾ കേൾക്കുന്നത് ഇവരെന്തൊക്കെയോ ചില വാചകങ്ങൾ പറയുമ്പോൾ അവരിങ്ങനെ കൈകൊട്ടുന്നുണ്ട് കൂക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ ബഹളം അവിടെ അതൊന്നും ഒരു ഇസ്ലാമിക സംസ്കാരമേ അല്ല നമുക്കറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ കൂക്കും വിളിയും കൈകൊട്ടൊന്നും ഒരു ഇസ്ലാമികമായ സംസ്കാരമല്ല എന്നിട്ട് ഇദ്ദേഹം എന്താണ് അവിടെ പറയുന്നത് മകളോട് ചോദിക്കുകയാണ് ഇയാളുടെ കൂടെ ജീവിക്കാൻ തയ്യാറുണ്ടോ എന്ന് അതേപോലെ തന്നെ വരനായി വന്ന ആളോട് ചോദിക്കുകയാണ് ഇവരുടെ കൂടെ ജീവിക്കാൻ താങ്കൾക്കും അത് ഇഷ്ടമാണോ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു അവരിങ്ങനെ തലകൊണ്ട് ആട്ടുന്നു എന്ന് സംസാരിക്കുന്നതായി നമ്മൾ കാണുന്നില്ല എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു ഒറ്റക്ക് പ്രഖ്യാപിക്കുകയാണ് നിക്കാഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു ഇതാണ് അവിടെ നടന്നത് സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ നിക്കാഹിൻ്റെ വേദി ശരിക്ക് അതൊരു അന്വേഷണത്തിൻ്റെ വേദിയല്ല അതൊരു കരാറിൻ്റെ വേദിയാണ് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ പവിത്രമാണ് അത് മീസാക്കാണ് വലിയാണ് ശക്തമായ ബലിഷ്ഠമായ ഒരു കരാറാണത് ആ കരാർ നടക്കുന്ന വേദിയാണ് നിക്കാഹിൻ്റെ വേദി അവിടെ ഒരു അന്വേഷണത്തിൻ്റെ വേദിയല്ല അന്വേഷണമൊക്കെ മുമ്പാണ് നടത്തേണ്ടത് ഇതൊക്കെ മകളോടും അതേപോലെ തന്നെ മകളെ വിവാഹം അന്വേഷിക്കുന്ന ഈ ചക്കനോടുമൊക്കെ ഇവളെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണോ അതേപോലെ മകൾക്ക് ഇവൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കേണ്ട വേദി വേറെയാണ് എന്നിട്ടത് ചോദിക്കുകയും സംസാരിക്കുകയും പരസ്പരം കാണുകയും തൃപ്തിപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് ശേഷം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിക്കാഹിൻ്റെ വേദിയിലെത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം അതല്ല നിക്കാഹിന്റെ വേദി അന്വേഷിക്കാനുള്ള വേദിയല്ല ഇഷ്ടം ചോദിക്കാനുള്ള വേദിയല്ല അത് കരാറ് നടക്കുന്ന വേദിയാണ് അത് ഉടമ്പടിയുടെ വേദിയാണ് കരാറ് നടക്കണമെങ്കിൽ രണ്ട് കക്ഷികൾ അവിടെ വേണം അല്ലേ അതല്ലാതെ ഒരാൾ മാത്രം ഒറ്റയാളായി പ്രഖ്യാപിച്ചത് കൊണ്ട് ഒരു കരാറ് നടക്കുമോ കരാറ് നടക്കൂല ആ രണ്ട് കക്ഷികളിൽ ഒരാൾ ഈജാബ് പറയണം മറ്റൊരാൾ കബൂൽ പറയണം എന്താണ് ഈജാബ് പറയാ ഞാൻ എൻ്റെ മകളെ ഇന്ന മഹറിനായി നിങ്ങൾക്കിതാ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു അതിനാണ് ഈജാബ് എന്ന് പറയുക അപ്പോൾ വരൻ എന്ത് വേണം വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ അതെ നിങ്ങൾ വിവാഹം ചെയ്തത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയലാണ് കബൂല് ഇത് രണ്ടും നടക്കുമ്പോഴാണ് ഇസ്ലാമികമായി അതൊരു നിക്കാഹായി മാറുന്നത് പക്ഷേ ആ വേദിയിൽ അത് നമ്മൾ കണ്ടില്ല ഇയാൾ ഇയാള് രണ്ടാളോടും ഇങ്ങനെ സമ്മതം ചോദിച്ചു ഇഷ്ടം ചോദിച്ചു അവർ തലയാട്ടി എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി അതോടുകൂടെ വിവാഹം തീർന്നു അതല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞു എന്നും പറഞ്ഞു ഇതാണല്ലോ അവിടെ സംഭവിച്ചത് അപ്പോൾ ഇസ്ലാമികമായി ഈജാബും കബൂലും അവിടെ സംഭവിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ നിന്ന് ആ കണ്ട വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇനി വേറെ അവിടെ വേറെ നടന്നോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ ഏതാണെങ്കിലും അത് നടന്നിട്ടില്ല ഇപ്പം എന്താ ഉണ്ടായത് പരിഷ്കരണത്തിൻ്റെ പേരും പറഞ്ഞ് വരൻ്റെ അവകാശം അവിടെ തടഞ്ഞു വരനാണ് ഞാൻ സ്വീകരിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറയേണ്ടത് അത് അവിടെ തടഞ്ഞ് ഇതെല്ലാം മൂപ്പര് തന്നെ ഏറ്റെടുത്ത് ഒരൊറ്റ പ്രഖ്യാപനം നടത്തുന്നതാണ് അവിടെ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇതൊന്നും മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഇതിനൊക്കെ ഈ രൂപത്തിലുള്ള തകരാറുണ്ട് അതൊന്നും ഇസ്ലാമിൻ്റെ പേരിൽ ആരും വരവ് വയ്ക്കേണ്ടതില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത അതുകൊണ്ട് തെറ്റിദ്ധരിച്ചവരോട് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് സുന്നികളുടെ അഹലുസുന്നത്തിന്റെ നിക്കാഹല്ല മറിച്ച് ഷിയായി സമ്പ്രചരിപ്പിക്കുന്ന നിക്കാഹാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഇത് നടന്നത് എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വസ്സലാം വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു